ഹലോ മച്ചാമാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതിലാണ് നമ്മൾ എ ടു സെഡ് ഐറ്റംസ്, ചേഞ്ചിങ്ങും അതേപോലെ മൊത്തം റീസ്റ്റോറേഷൻ, പെയിൻറ്റിങ് അൾട്രേഷൻ മൊത്തം വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൈഡ് ബോഡി മാറണം, അതേപോലെ ടാങ്ക് മാറ്റണം. ഏകദേശം ബോഡി പാർട്സൊക്കെ പോയി കിടക്കുകയാണ്. അതേപോലെ നമ്മളെ സൈഡ് ബോഡി, ബാക്ക് ബോഡി മൊത്തം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാക്ക് ബോഡിയുടെ സെൻറ്റർ ഭാഗമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് ഭാഗം മൊത്തം പോയി കിടക്കുകയാണ്. ഇതൊക്കെ നോക്കിയാൽ കാണാം, സൈഡ് മൊത്തമായിട്ട് പൊട്ടിയിട്ടുണ്ട് സാധനം. അതേപോലെ നമ്മളെ ഈ സൈഡ് ബോഡി സ്ക്രൂ ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ടാങ്കിൻ്റെ സൈഡ് മൊത്തം പോയി കിടക്കുകയാണ്, ഉള്ളിൽ മൊത്തം തുരുമ്പാണ്. അപ്പം നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് സാധനം. അതേപോലെ നമ്മളെ ഫോഗ് ലാമ്പ്, ഹാൻഡിൽ, മൊബൈൽ ഹോൾഡർ മൊത്തം ഐറ്റംസ് വണ്ടിയിൽ നിന്ന് ഊരി വെക്കാൻ പോവാണ്. ഈ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ റിന്യൂവൽ കാണിക്കണം വണ്ടി. അതേപോലെ നമ്മളെ ബാക്കത്തെ ടയറ്, ഏകദേശമൊക്കെ ടയറ് തീരുമാനമായിട്ടുണ്ട്. ഇത് റീസോൾ ചെയ്ത ടയറാണ്. റീസോൾ ചെയ്ത ടയർ ആകുമ്പോൾ ഇങ്ങനെ പൊട്ടി പോരുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് സാധാരണ. അതേപോലെ നമ്മളെ ബാക്കത്തെ ടൈൽ ടൈഡി ഇത് മാറണം. അതുപോലെ ഇൻഡിക്കേറ്റർ സ്റ്റോക്കാക്കണം, നമ്പർ പ്ലേറ്റ് അടിക്കണം, കാരിയർ ഊരണം, അതുപോലെ സൈലൻസർ സ്റ്റോക്കെല്ലാം സൈലൻസർ മാറ്റണം. അങ്ങനെ ഏകദേശം മൊത്തം സ്റ്റോക്കാക്കിയിട്ടാണ് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ നമ്മളെ ഫ്രണ്ടിലത്തെ വിൻഷീൽഡ് അത് ഊരണം. കാരണം മൊത്തം സ്റ്റോക്കാക്കിയിട്ടാണ് പെയിൻ്റ് അടിക്കുന്നത്. എന്നിട്ട് ആർടിയോനെ കാട്ടിയിട്ട് റിന്യൂവൽ കിട്ടിയിട്ട് വീണ്ടും നമ്മൾ റീവർക്ക് എടുത്തിട്ട് അൾട്രേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ അത് ടയറാണ് മാറ്റാനുള്ളതാണ് സാധനം. ഇത് വരച്ച ടയറാണ്, ഒരു അടിച്ചോ കാര്യങ്ങളോ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടയറ് വരച്ച ടയർ എടുക്കുകയാണെങ്കിൽ സെൻറ്റർ ഒന്ന് ഞെക്കി നോക്കിയിട്ട് ഉറപ്പുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം എടുത്താൽ മതി. ഉറപ്പില്ലെങ്കിൽ വേഗം പഞ്ചർ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മളെ എഡ്ജ് കറക്റ്റ് നോക്കിയെടുക്കണം, അല്ലെങ്കിൽ ടയറ് ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന പ്രശ്നം വരും. അതേപോലെ സ്റ്റിക്കർ മാറ്റണം. ഇപ്പോഴുള്ള സ്റ്റിക്കർ റെഡും വൈറ്റും മാത്രമാണ്. ഏകദേശം ഒരു 800 കളറാണ്. ഒരു സിൽവർ കളറും റെഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള സ്റ്റിക്കർ സെൻട്രൽ കൂടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ടൈപ്പാണ്. പിന്നെ പ്ലഗിൻ്റെ അഡാപ്റ്റർ മാറണം. അതേപോലെ എൻജിൻ സൈഡ് മൊത്തം പെയിൻ്റ് അടിക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ. ഇത് മൊത്തം സ്റ്റിക്കറാണ്. ഡൂം, ടാങ്ക്, സൈഡ് ഡോർ, ബാക്ക് ബോഡി, എൻ്റെ മൊത്തം സ്റ്റിക്കറിങ് ആണ് ഇത് കാണുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ഷെയ്ഡ് സൈഡ് വരുന്നത്. ഇതിന് 410 രൂപയാണ് ആയിട്ടുള്ളത് മൊത്തം സ്റ്റിക്കറിന്. ഇങ്ങനെ 3 കളറാണ് വരുന്നത്, റെഡ്, സിൽവർ കളറ്, അതേപോലെ സെൻറ്ററിൽ കൂടെ ബ്ലാക്ക് ഷെയ്ഡ്. അങ്ങനെ 3 കളറാണ് വരുന്നത്. മറ്റേ സ്റ്റിക്കർ വെറും റെഡും സിൽവറും മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിക്കറിൻ്റെത്. വലുതാണ് നമ്മളെ ടാങ്കിൻ്റെ അപ്പുറത്തെ അവസ്ഥ. മൊത്തം പോയി കിടക്കാണ്. സൈഡ് ഭാഗം മൊത്തം MC ഒട്ടിച്ചതാണ് ഈ കാണുന്നത്. ഇത് മാറണം. ഇതാണ് ഇനി മാറ്റിയിടാൻ പോകുന്ന സൈഡ് ബോഡിയും ബാക്ക് ബോഡിയും. ഇത് ഓറഞ്ച് കളറാണ്. ഇത് നമ്മൾ റെഡാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. വേറെ പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഓറഞ്ച് കളറാണേ ഉള്ളൂ. ഇത് നമ്മൾ ഊരിച്ചിട്ടുള്ള വീഡിയോ ആണ്. 2 സൈഡ് ബോഡിയും അതേപോലെ. ഇതാണ് നമ്മളെ ടാങ്ക്. ബ്ലാക്ക് കളറാണ് ടാങ്ക്. സ്ക്രാപ്പ് എന്നെടുത്തതാണ്. ഉള്ളു വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ടാങ്കാണ്. അതേപോലെ ഇതാണ് നമ്മളെ ബാക്ക് ബോഡി. ഇതാണ് ഇനി നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ സ്ക്രാപ്പ് എന്നൊക്കെ ഐറ്റംസ് എടുക്കുമ്പം നല്ല ശ്രദ്ധിക്കണം. കാരണം തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ സീനാണ്. അപ്പം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് വരട്ടി നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുള്ള ഫോട്ടോസാണ് ഈ കാണുന്നത്. നേരെ ഇത് പെയിൻ്റ് അടിക്കാൻ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ ഇനി അങ്ങോട്ട് മൊത്തം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.